ഇന്നത്തെ വീഡിയോയിൽ ഒരേപോലെ സ്പെല്ലിംഗ് വരുന്ന എന്നാൽ ഉച്ചാരണം വ്യത്യസ്തമായി വരുന്ന ഇംഗ്ലീഷ് വാക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതറിഞ്ഞിരിക്കുക വഴി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴുള്ള നമ്മുടെ ഉച്ചാരണത്തിലെ കൺഫ്യൂഷൻ അത് മാറാൻ സഹായിക്കുന്നതാണ്. ഹേ ദിയർ, ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കി. ആദ്യത്തെ വാക്ക് ടി ഇ എ ആർ, ടിയർ കണ്ണുനീർ, ടയർ കീറുക. സോ സെയിം വാക്കാണ്, എന്നാൽ ഇവിടെ വ്യത്യസ്ത ഉച്ചാരണമാണ്. കാരണം ഒന്ന് നൗണും മറ്റേത് വെർബുമാണ്. ഹർ ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്, ടിയർ കണ്ണുനീര്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഹർ ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. ടയർ, ബി കെയർഫുൾ നോട്ട് ടു ടയർ ദ പേപ്പർ, പേപ്പർ കീറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബി കെയർഫുൾ നോട്ട് ടു ടയർ ദ പേപ്പർ. അടുത്ത വാക്ക് നോക്കാം. ഡബ്ല്യു ഒ യു എൻ ഡി, ഇത് നൗൺ ആണെങ്കിൽ വൂണ്ട്, വൂണ്ട് എന്നാണ് ഉച്ചരിക്കുക, മുറിവ്. ദ വൂണ്ട് വാസ് ട്രീറ്റഡ് ഇമ്മീഡിയറ്റ്ലി, മുറിവ് ഉടൻ ചികിത്സിച്ചു. ദ വൂണ്ട് വാസ് ട്രീറ്റഡ് ഇമ്മീഡിയറ്റ്ലി. ഇനി അത് വെർബാണെങ്കിൽ, ക്രിയയാണെങ്കിൽ ഇത് വൗണ്ട് എന്നാണ് ഉച്ചരിക്കുക, വൗണ്ട്. അതായത് വൈൻഡിൻ്റെ സെക്കൻഡ് ഫോമാണ് വൗണ്ട്, ചുറ്റുക. ഷീ വൗണ്ട് ദ ത്രെഡ് അറൗണ്ട് ദ സ്പൂൾ, അവൾ സ്പൂളിന് ചുറ്റും നൂല് ചുറ്റി. ഷീ വൗണ്ട് ദ ത്രെഡ് അറൗണ്ട് ദ സ്പൂൾ. അടുത്തത് നോക്കാം. ഡബ്ല്യു ഐ എൻ ഡി, ഇത് നൗൺ ആണെങ്കിൽ വിൻഡ് എന്നാണ് പറയുക, കാറ്റ്. കാറ്റ് വളരെ ശക്തിയായി വീശുന്നു. ദ വിൻഡ് ഈസ് ബ്ലോയിങ് ഹാർഡ്, ദ വിൻഡ് ഈസ് ബ്ലോയിങ് ഹാർഡ്. ഇനി അത് വെർബാണെങ്കിൽ വൈൻഡ് എന്നാണ് പറയുക, വൈൻഡ്. പ്ലീസ് വൈൻഡ് ദ ക്ലോക്ക്. അടുത്ത വാക്ക് നോക്കാം. സി എൽ ഒ എസ് സി, ഇത് നൗൺ ആണെങ്കിൽ ക്ലോസ്, ക്ലോസ് എന്നാണ് ഉച്ചരിക്കുക. ഞങ്ങൾ പാർക്കിനടുത്താണ് താമസിക്കുന്നത്. വി ലിവ് ക്ലോസ് ടു ദ പാർക്ക്, വി ലിവ് ക്ലോസ് ടു ദ പാർക്ക്. ഇനി വെർബെങ്കിൽ ക്ലോസ്, അവിടെ സ സൗണ്ടാണ് വരുന്നത്. ദയവായി വാതിലടയ്ക്കൂ. പ്ലീസ് ക്ലോസ് ദ ഡോർ, പ്ലീസ് ക്ലോസ് ദ ഡോർ. ഇനി അടുത്ത വാക്ക് നോക്കാം. എൽ ഇ എ ഡി, ഇത് വെർബെങ്കിൽ ലീഡ്, ലീഡ് എന്നാണ് ഉച്ചരിക്കുന്നത്. അവൾ ടീമിനെ നയിക്കും. ഷീ വിൽ ലീഡ് ദ ടീം, ഷീ വിൽ ലീഡ് ദ ടീം. ഇനി നൗണെങ്കിൽ ലെഡ്, ലെഡ് എന്നാണ് ഉച്ചരിക്കുക. ലെഡ് എന്താണെന്ന് നമുക്കറിയാം, ഒരു കെമിക്കൽ എലമെൻ്റ് ആണ്. പൈപ്പ് ലെഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ പൈപ്പ് ഈസ് മെയ്ഡ് ഓഫ് ലെഡ്, ദ പൈപ്പ് ഈസ് മെയ്ഡ് ഓഫ് ലെഡ്. അടുത്ത വാക്ക് ബി എ ഡബ്ലു എസ്, ഇത് നൗണെങ്കിൽ ബൈസ് എന്നാണ് ഉച്ചരിക്കുന്നത്. ഹി കോട്ട് എ ബൈസ് ഇൻ ദ ലേക്ക്, ഹി കോട്ട് എ ബൈസ് ഇൻ ദ ലേക്ക്. ഇനി ഇത് അജക്റ്റീവ് ആണെങ്കിൽ ബേസ് എന്നാണ് ഉച്ചരിക്കുന്നത്. ദ സിംഗർ ഹാസ് എ റിച്ച് ബേസ് വോയിസ്, ദ സിംഗർ ഹാസ് എ റിച്ച് ബേസ് വോയിസ്. അടുത്ത വാക്ക് ആർ ഇ എഫ് യു എസ് സി, ഇത് നൗൺ ആണെങ്കിൽ റെഫ്യൂസ്, റെഫ്യൂസ്. പ്ലീസ് പുട്ട് ദ റെഫ്യൂസ് ഇൻ ദ ബിൻ, ദയവായി വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുക. ഇനി ഇത് വെർബാണെങ്കിൽ റീഫ്യൂസ്, റീഫ്യൂസ്. ഐ റീഫ്യൂസ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ വിസമ്മതിക്കുന്നു. ഐ റീഫ്യൂസ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത വാക്ക്
DIGEST. ഇത് നൗൺ ആണെങ്കിൽ ഡൈജസ്റ്റ് എന്നാണ് ഉച്ചരിക്കുക. സമ്മറി, ചുരുക്കം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹി റെഡ് ദ മന്ത്ലി ഡൈജസ്റ്റ് ഓഫ് ആർട്ടിക്കിൾസ്. ഇനി വെർബെങ്കിൽ ഡിജസ്റ്റ് എന്നാണ് പറയുക. ഡിജസ്റ്റ്. ഇറ്റ് ടേക്സ് ടൈം ടു ഡിജസ്റ്റ് ഹെവി മീൽസ്. കട്ടിയേറിയ ഭക്ഷണം ദഹിക്കാൻ സമയമെടുക്കും. അടുത്ത വാക്ക് നോക്കാം. LIVE. ഇത് വെർബെങ്കിൽ ലീവ് എന്നാണ് പറയുക. അവർ സിറ്റിയിലാണ് താമസിക്കുന്നത്. They live in the city. They live in the city. ഇനി ഇത് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വെർബ് ആണെങ്കിൽ ലൈവ് എന്നാണ് ഉച്ചരിക്കുക. ലൈവ്. ഗാനമേള ടിവിയിൽ തത്സമയം ഉണ്ടാകും. The concert will be live on the TV. The concert will be live on the TV. അടുത്ത വാക്ക് BOW. ഇത് നൗൺ ആണെങ്കിൽ ബോ എന്നാണ് ഉച്ചരിക്കുക. അതായത് ഷിപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടിന് പറയുന്നതാണ് ബോ. ഹി സ്റ്റുഡ് അറ്റ് ദ ബോ ഓഫ് ദ ഷിപ്പ്. ഹി സ്റ്റുഡ് അറ്റ് ദ ബോ ഓഫ് ദ ഷിപ്പ്. ഇനി ഇത് വെർബാണെങ്കിൽ ബൗ എന്നാണ് ഉച്ചരിക്കുക. ബൗ. അതായത് റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ തല കുനിക്കുന്നത്, തല കുമ്പിടുന്നതിനെയാണ് ബൗ എന്ന് പറയുന്നത്. പ്ലീസ് ബൗ ബിഫോർ ദ ക്വീൻ. പ്ലീസ് ബൗ ബിഫോർ ദ ക്വീൻ. അടുത്ത വാക്ക് നോക്കാം. SOW. ഇത് നൗൺ ആണെങ്കിൽ സൗ എന്നാണ് ഉച്ചരിക്കുന്നത്. സൗ. ഫീമെയിൽ പിഗിന് പറയുന്നതാണ് സൗ. ദ സൗ ഹാഡ് എ ലിറ്റർ ഓഫ് പിഗ്ലെറ്റ്സ്. ദ സൗ ഹാഡ് എ ലിറ്റർ ഓഫ് പിഗ്ലെറ്റ്സ്. ഇനി വെർബെങ്കിൽ സോ എന്നാണ് പറയുക. സോ. ഫാമേഴ്സ് സോ സീഡ്സ് ഇൻ ദ സ്പ്രിംഗ്. ഫാമേഴ്സ് സോ സീഡ്സ് ഇൻ ദ സ്പ്രിംഗ്. അടുത്ത വാക്ക് നോക്കാം. MINUTE. ഇത് നൗൺ എങ്കിൽ മിനിറ്റ് എന്നാണ് ഉച്ചരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് മിനിറ്റ്. ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ഫോർ എ മിനിറ്റ്. വെയിറ്റ് ഫോർ എ മിനിറ്റ്. ഇത് തന്നെ അഡ്ജക്റ്റീവ് ആണെങ്കിൽ മൈന്യൂട്ട് എന്നാണ് ഉച്ചരിക്കുക. മൈന്യൂട്ട്. വളരെ ചെറിയ. ഇവ തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. There is only a minute difference between these two. There is only a minute difference between these two. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.